ഹായ് ഫ്രണ്ട്സ്, സജ്നയാണ്. ഇന്ന് നമ്മൾക്ക് കരിമീൻ പുഴുങ്ങിയത് ഉണ്ടാക്കാം. ഇത് ഡയറ്റ് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഒട്ടും ഓയിലൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്, കാന്താരിമുളകും ഉലുവേക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇനി നമ്മൾക്കൊരു കറിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ഇഞ്ചി ഇത്രയും അരിഞ്ഞെടുത്തിട്ട് ചട്ടിയിലേക്ക് നമുക്കിടാം. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ, അല്ലാതെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ആദ്യം നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കാന്താരിമുളക് 8 എണ്ണം നമ്മളെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ 10 എണ്ണം ഇട്ടാലും നല്ലതായിരിക്കും, നല്ല എരിവ് കിട്ടാനായിട്ട്. നമ്മൾ മുളക് പൊടി 1 ടീസ്പൂണേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് ഞെരടിയെടുക്കാം. ഈ ഞെരടിയെടുക്കുന്നതിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളി ഞാൻ സ്കിൻ മാറ്റിയിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഞെരടാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ഞെരടിയെടുക്കാം. കരിമീൻ പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ്. അപ്പോൾ നമ്മളത് 20 മിനിറ്റ് മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കരിമീനെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ. ഈ കരിമീൻ ഒരു ചെളിചൊവ ഉണ്ടാവും, അത് മാറാനായിട്ട് 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം പുരട്ടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് പുരട്ടി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെളുത്തും കിട്ടും, അതുപോലെ തന്നെ ആ ചെളി ചൊവ മാറിക്കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടിപ്പാണത്. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഫിഷ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്, 1/2 മുറി തേങ്ങയുടെ പാലാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചട്ടി വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ വെള്ള കളറല്ലേ കാണുന്നത്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയൊക്കെ ഒരു കളറ് വരും. നിങ്ങൾക്ക് നല്ല കളറ് വേണമെന്നാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ ഇച്ചിരി. അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ നല്ല എരിവെള്ള മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നമ്മളിതിൽ തക്കാളി മാത്രമാണ് പുളിക്ക് വേണ്ടിയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടംപുളി 3 പീസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് 20 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നന്നായിട്ട് വെന്ത് വറ്റി കുറുകി വരണം. ഇപ്പം ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. നമ്മൾ ഓയിലിൻ്റെ അകത്ത് തീരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു റെസിപ്പി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.